അജിത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കൊപ്പം സംസാരിച്ചിരിക്കുകയാണ്. ഈ സമയം ഒരു ചെറുപ്പക്കാരൻ അടുത്തേക്ക് വന്നു. അവന്റെ കാലിൽ കിടക്കുന്നത് പഴകിത്തേഞ്ഞ ഒരു സ്ലിപ്പറാണ്. അതാണെങ്കിൽ സേഫ്റ്റി പിൻ കുത്തിവെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. ഷർട്ടിനാകട്ടെ പകുതി ബട്ടൺസ് പോലുമില്ല. ആ കോലത്തിലുള്ള യുവാവിനെ ചൂണ്ടി അജിത്ത് പറഞ്ഞു, ഇത് സൂര്യ, എന്റെ അടുത്ത പടത്തിന്റെ സംവിധായകനാണ്. അവിടെ കൂടിയിരുന്ന സുഹൃത്തുക്കൾ നെറ്റിച്ചുളിച്ചുകൊണ്ട് ചോദിച്ചു, ഇവനോ സംവിധായകനോ? അവന്റെ വസ്ത്രധാരണം കണ്ടായിരുന്നു ആ ചോദ്യം. ആ ചോദ്യത്തിന് മുന്നിൽ ആ യുവാവും വല്ലാതെ പതറിപ്പോയി. അപ്പോൾ അജിത്ത് എഴുന്നേറ്റ് ഡാർലിംഗ് എന്ന് വിളിച്ച് അവനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, അതെ, ഇവൻ സൂര്യ, എന്റെ സംവിധായകൻ. പടത്തിന്റെ പേര് വാലി. 270 ദിവസം തിയേറ്ററുകളിൽ നിറഞ്ഞോടി ചരിത്രം കുറിച്ച തലയുടെ സിനിമ. അവന്റെ രണ്ടാമത്തെ പടം ദളപതി വിജയുടെ മെഗാഹിറ്റ് ചിത്രം ഖുഷി. പിന്നെ ആ സംവിധായകൻ നടനായി, നായകനായി, വില്ലനായി, സംഗീത സംവിധായകനായി. പോയ പതിറ്റാണ്ടുകളിൽ തെന്നിന്ത്യൻ സിനിമയെ അടിമുടി അമ്പരപ്പിച്ച സമനസ്തു ജസ്റ്റിൻ സെൽവരാജ് എന്ന എസ് ജെ സൂര്യ. തെന്നിന്ത്യൻ സിനിമയുടെ ഉയരത്തിൽ രാജാവായി നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു ആ വലിയ വീഴ്ച. പടങ്ങളെല്ലാം പരാജയപ്പെട്ടു. ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. ആ കാലഘട്ടത്തെ നിങ്ങൾ എങ്ങനെ അതിജീവിച്ചു എന്ന ചോദ്യത്തിന് സൂര്യ കൊടുത്ത മറുപടി, ഞാൻ ബാച്ചിലറായി ഇരിക്കുന്നത് കൊണ്ട് എന്നായിരുന്നു. വലിയ വിജയങ്ങൾ വരും, വലിയ പരാജയങ്ങൾ വരും. ഞാൻ തനിച്ചായതുകൊണ്ട് അതൊക്കെ അങ്ങനെ തന്നെ ഞാൻ നേരിട്ടു. ഒരു പക്ഷേ എനിക്കൊരു ഭാര്യയോ കുട്ടിയോ ഉണ്ടായിരുന്നെങ്കിൽ അതിന് സാധിക്കില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് വീണ്ടും ഹോട്ടലിലെ ജീവനക്കാരനായും ജോലി ചെയ്ത് കിട്ടുന്നത് കൊണ്ട് ജീവിക്കാം. ഐ ആം ഫ്രീ ടു ഡു എനിത്തിങ്. ഈ മറുപടിക്ക് പിന്നിൽ ഒട്ടും തന്നെ കാപട്യമില്ല. സൂര്യയുടെ ജീവിതം ചേർത്ത് വെച്ചാൽ അത് സത്യമാണ്. ഒരു ഹോട്ടൽ തൊഴിലാളിയിൽ നിന്ന് തെന്നിന്ത്യയുടെ നിറകിലേക്ക് സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, സംഗീത സംവിധായകൻ, നടൻ, സഹനടൻ, വില്ലൻ, അങ്ങനെ പലതായി നടന്നു കയറിയതിന് പിന്നിൽ അനുഭവിച്ച സ്വാതന്ത്ര്യം മാത്രമായിരുന്നു കാരണം. ടൈം ലൂപ്പ് ചിത്രമായ മാനാടിലൂടെ തെന്നിന്ത്യ ഒട്ടാകെ തരംഗമായി സൂര്യ. നായകനായ ചിമ്പുവിന് മുകളിൽ സ്കോർ ചെയ്ത വേഷം, പിന്നാലെ എത്തിയ ഡോണിലെ വേഷവും സൂര്യയുടെ മികവിന്റെ തെളിവായി. ഇപ്പോൾ സയൻസ് ഫിക്ഷൻ ചിത്രം മാർക്ക് ആന്റണിയുടെ ടീസറിലും സൂര്യ ഞെട്ടിക്കുകയാണ്. ടൈം ട്രാവലാണ് ഈ സിനിമയും പറയുന്നത്. ഫോണിലൂടെ ടൈം ട്രാവൽ ചെയ്ത് മരണത്തിൽ നിന്നും തിരിച്ചെത്തുന്ന ആന്റണി എന്ന ക്രൂരനായ ഗ്യാങ്സ്റ്ററിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. സിനിമയിൽ വിശാലും എസ് ജെ സൂര്യയും ഇരട്ട വേഷങ്ങളിലാണ് എത്തുന്നത്. ഫോണിലെ ടൈം ട്രാവലറാ പുതുസാർക്കേ. ഈ പുതുക്കലാണ് എസ് ജെ സൂര്യയെ വ്യത്യസ്തനാക്കുന്നത്. ജീവിതത്തിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് ആദ്യം തന്നെ എഴുതണം. എന്നിട്ട് ഏതൊക്കെ റൂട്ടിൽ പോയാൽ ആ ക്ലൈമാക്സിലേക്ക് എത്താമെന്ന് പ്ലാൻ ചെയ്യണം. അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ പോകുമ്പോൾ അവസരങ്ങൾ നമ്മുടെ വാതിലിൽ വന്ന് മുട്ടാൻ തുടങ്ങും. ഇത് വെറും ഒരു പറച്ചിലല്ല, എസ് ജെ സൂര്യയുടെ ജീവിതത്തിന്റെ ആമുഖമാണ്. 1994 സൂര്യ ഒരു കാര്യം തീരുമാനിച്ചു, നായകനാകണം. 2004 നായകനായ ആദ്യ ചിത്രം പുറത്തിറങ്ങി. ആ ഉറപ്പിന്റെ പേരാണ് എസ് ജെ സൂര്യ. സംവിധാനം ചെയ്യുന്നു, ഹിറ്റടിക്കുന്നു, റിപ്പീറ്റ്. നായകനാകുന്നു, ഹിറ്റടിക്കുന്നു, റിപ്പീറ്റ്. വില്ലനാകുന്നു, ഹിറ്റടിക്കുന്നു, റിപ്പീറ്റ്. എന്ത് കൈവിട്ടാലും ഞാൻ സിനിമയെ കൈവിടില്ല, സിനിമ എന്നെയും. ഈ വിശ്വാസത്തിന് കാലം സാക്ഷി പറഞ്ഞ പതിറ്റാണ്ടുകളാണ് കടന്നു പോകുന്നത്. അന്നും ഇന്നും ചെറുപ്പമാണ് എസ് ജെ സൂര്യയ്ക്ക്. ഉള്ളിലെ മോഹം സിനിമയായതുകൊണ്ടാകാം ഈ നിത്യ യൗവനം. തിരുനെൽവേലിക്കാരൻ ജസ്റ്റിൻ ഇന്ന് കാണുന്ന എസ് ജെ സൂര്യ ആയതിനു പിന്നിൽ പറയാൻ അനുഭവങ്ങളുടെ വലിയ കഥകളുണ്ട്. സിനിമയിലെത്തണമെന്ന് സ്കൂൾ കാലം മുതൽ സ്വപ്നം കണ്ട ബാലൻ, അധ്യാപക ദമ്പതികളുടെ മകനായി ജനിച്ചിട്ടും അവന്റെ മനസ്സിൽ സിനിമ മാത്രമായിരുന്നു. ശിവാജി ഗണേഷനായിരുന്നു ആദ്യ മാതൃക. അദ്ദേഹത്തെ പോലെ വലിയ നടനാകണം. ചാൻസ് ചോദിച്ച് അലയാൻ നാടുവിട്ട് ചെന്നൈയിലെത്തിയ പതിവ് കഥ സൂര്യയുടെ ജീവിതത്തിന്റെയും ഒരു അധ്യായമാണ്. സ്റ്റുഡിയോകളിൽ നിന്നുള്ള പുറത്താക്കൽ, അപമാനം, പരിഹാസം, അങ്ങനെ പതിവ് ചേരുവകൾ എല്ലാം നിറഞ്ഞ ചാൻസ് തണ്ടൽ കാലം. ചെന്നൈ ലയോള കോളേജിൽ 5 പഠനം, 2 പൂർണ്ണമായും ചാൻസ് തണ്ടൽ. ഇത് പതിവാക്കിയ കാലം. വീട്ടിൽ നിന്നും എതിർപ്പ് ശക്തമായതോടെ വീട് വിട്ടു. വീട്ടിൽ നിന്നുള്ള വരുമാനം കൂടി നിലച്ചതോടെ ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറി. മേശ തുടയ്ക്കുമ്പോഴും ഹോട്ടലിലെ കണക്കെഴുതുമ്പോഴും സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ആയിരുന്നു മനസ്സ് നിറയെ. ആറു വർഷക്കാലം നല്ല വേഷങ്ങൾ തേടി സിനിമയ്ക്ക് പിന്നാലെ അലഞ്ഞു. നായകനാകാനുള്ള മോഹവും പരിശ്രമങ്ങളും ഇടവേളയിലേക്ക് തള്ളി സഹസംവിധായകനും ജൂനിയർ ആർട്ടിസ്റ്റുമായി. 1988 നെത്തിയാടി എന്ന ചിത്രത്തിൽ സഹസംവിധായകനായി അരങ്ങേറ്റം.
പിന്നീട് കിഴക്ക് ചീമയിലെ ആസൈ എന്നീ ചിത്രങ്ങളിലും പ്രവർത്തിച്ചു. ഈ സിനിമകളിൽ ചെറിയ വേഷങ്ങളിലും മുഖം കാണിച്ചു. അങ്ങനെ കിട്ടിയ അജിത്തുമായുള്ള സൗഹൃദം തലവര തെളിയിച്ചു. വാലി സിനിമയുടെ കഥ പറയാൻ ബസ് കയറിയും ലിഫ്റ്റ് അടിച്ചും ഓടിക്കിതച്ച് വിയർത്തെത്തിയ സൂര്യയ്ക്ക് കഥ ഇഷ്ടപ്പെട്ട അജിത് ഒരു ബൈക്ക് വാങ്ങി നൽകി. എന്റെ സംവിധായകൻ ഇനി ബൈക്കിൽ സഞ്ചരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പല തടസ്സങ്ങളും സങ്കടങ്ങളും വർഷങ്ങളും പിന്നിട്ട് വാലി പൂർത്തിയാക്കി. സിനിമ തിയേറ്ററിൽ വരും മുമ്പ് ഔട്ട് കണ്ട അജിത്ത് ചോദിച്ചു, നിന്റെ ഇഷ്ടപ്പെട്ട നിറം ഏതാണ്? സാറിന് ഇഷ്ടപ്പെട്ട നിറം ഏതാണോ അതാണ് എന്റെയുമെന്ന് സൂര്യയുടെ മറുപടി. വാലി തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് വെള്ള നിറത്തിൽ ഒരു സാൻഡ്രോ കാറും അദ്ദേഹം സൂര്യയ്ക്ക് വാങ്ങി നൽകി. അജിത്തിന്റെ ഈ ചേർത്ത് പിടിക്കലും ഡാർലിംഗ് എന്ന് വിളിയും പിന്നീടുള്ള ജീവിതത്തിൽ സൂര്യയ്ക്ക് കൂട്ടായി കരുത്തായി. വാലി വൻ ഹിറ്റായതോടെ സൂര്യയുടെ ഡേറ്റിനായി നിർമ്മാതാക്കൾ വരി നിന്നു. ലുക്ക് കണ്ട് ഇവനോ സംവിധായകൻ എന്ന് നെറ്റിച്ചുളിച്ചവർ കൈയടിച്ചു. പിന്നീട് വന്ന വിജയ ചിത്രം ഖുഷി കൂടി മെഗാ ഹിറ്റായതോടെ പൊന്നും വിലയുള്ള സംവിധായകനായി. സംവിധായകനല്ല, നായകനായി വാഴാൻ വന്നവനാണ് താനെന്ന ചിന്ത സൂര്യയെ നടനാക്കി. 2004 സ്വയം എഴുതി നിർമ്മിച്ച് സംവിധാനം ചെയ്ത് നായകനായ ന്യൂ എന്ന ചിത്രവും തമിഴ്നാട്ടിൽ വൻ ഹിറ്റായി. പിന്നീട് അൻപേ ആറുയിരെ, കാൽവനിൻ കാതലി, തിരുമകൻ, അങ്ങനെ വിജയ ചിത്രങ്ങളുടെ നിര. പിന്നീട് പരാജയത്തിന്റെ നാളുകൾ. അഭിനയത്തിലും സംവിധാനത്തിലും വൻ വീഴ്ചയുടെ വർഷങ്ങൾ. പിന്നീട് നൻപനിലൂടെ സഹനടനായി വൻ തിരിച്ചുവരവ്. പിസാറ്റു, വെയ്രാജാവൈ, സ്പൈഡർ, നെഞ്ചം മറപ്പതില്ലൈ, മെർസൽ, മോൺസ്റ്റർ, മാനാട്, ഡോൺ, വാരിസ്, അങ്ങനെ ഇന്ന് മെഗാ ഹിറ്റുകളുടെ റിപ്പീറ്റുകൾ. കോളേജ് കഴിഞ്ഞ് സിനിമയിൽ ചാൻസ് തേടി അലയുമ്പോൾ വരുമാനത്തിന് അടുത്തുള്ള ഒരു ഹോട്ടലിൽ വിളമ്പുകാരനായി ജോലി ചെയ്ത കാലം. അന്നൊപ്പം പഠിച്ചവർ, പഠിപ്പിച്ചവർ, പരിചയക്കാർ, അവരെല്ലാവരും ആ ഹോട്ടലിലേക്ക് വരും. അവർക്ക് മുന്നിൽ ഒരു നാണക്കേടും തോന്നാതെ ഓർഡർ എടുത്ത് എച്ചിൽ വീണ മേശ തുടച്ചു കൊടുത്തിരുന്ന ആ കാലത്തെപ്പറ്റി ഇപ്പോഴും അഭിമാനത്തോടുകൂടി സൂര്യ പറയാറുണ്ട്. സിനിമയില്ലെങ്കിൽ എച്ചിലില എടുത്തായാലും ജീവിക്കും. ആ മേശയും സംവിധാനവും അഭിനയവും സംഗീതവും ദൈവവും അച്ഛനും അമ്മയും അങ്ങനെ ആസ്വദിച്ച എല്ലാത്തിനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങേയറ്റം ആത്മാർത്ഥതയോടെയാണ് ഇതെല്ലാം ചെയ്തതും. പ്രണയമെന്നാൽ ഒരു കമ്മിറ്റ്മെൻ്റാണ്. അവസാനം വരെ അതിനൊപ്പം നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അതിലേക്ക് പോകരുതെന്ന് പറയും സൂര്യ. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് സിനിമയോടാണ്, സിനിമയോട് മാത്രമാണ്. അതുകൊണ്ടാണ് തമിഴകവും ആവർത്തിച്ച് പറയുന്നത്, തലവരെ തലവരെ തലവരെ, വണക്കം തലവരെ.